ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ഇത് അരിയുടെ കവറാണ്. ഈ കവർ വെച്ചിട്ട് നമുക്കൊരു ഇലച്ചെടി ഉണ്ടാക്കി നോക്കാം. അപ്പം ആദ്യം തന്നെ ഈ കവറിൽ നിന്ന് ഇതിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എഴുത്തൊന്നുമില്ലാത്ത ഭാഗം നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ലഡു ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് നേരിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേതുപോലെയാണ് ഇല കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ കുറച്ചധികം ഇലകൾ കട്ട് ചെയ്തെടുക്കാം. പല വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഗ്രീൻ പേപ്പർ വെച്ചിട്ട് കുറച്ച് പേപ്പർ ട്യൂബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇലയ്ക്ക് തണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് നീളമൊന്നും വേണ്ട, ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ മതി. ഇനി നമുക്ക് ഈ പേപ്പർ ട്യൂബ് മുഴുവൻ ഇലകളിൽ ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ ട്യൂബ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി വളച്ചെടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ഇലകളിലും നമ്മൾ പേപ്പർ ട്യൂബ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹെഡ്സെറ്റിന്റെ ആ വയറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വയറേമ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു കൊടുത്താലും മതി. ഇനി ഞാൻ ഒരു മൂന്ന് ഇർക്കിളി എടുത്തിട്ടുണ്ട്. ഇർക്കിളിക്ക് പകരം നമുക്ക് മരത്തിന്റെ ചെറിയ കമ്പ് എടുക്കാം. അപ്പോൾ ഈ മൂന്ന് ഇർക്കിളിയും ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെലോ ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലുമ്പോൾ ഞാൻ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാട്ടോ. ബോട്ടിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇലയില്ലേ, ആ ഇലയ്ക്ക് ചെറുതായിട്ട് യെല്ലോ ഷെയ്ഡിങ് കൊടുക്കണം. നമ്മൾ മണി പ്ലാന്റിൻ്റെ ഇല കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഒന്ന് ഏകദേശം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇല ഇതുപോലെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ബാക്കിയുള്ള ഇലകളിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ച ബോട്ടിലിനകത്ത് കുറച്ച് മെറ്റൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇർക്കിളി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായി. ആ ഇർക്കിളിയുമേ ഞാൻ ഒരു ത്രെഡ് ചുറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ചാക്ക് ചരടാണ്, അപ്പോൾ അതൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഈ ബോട്ടിലിനകത്തൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഹെഡ്സെറ്റിൻ്റെ വയറേമ ഗ്രീൻ ടേപ്പ് ചുറ്റി വെച്ചിരുന്നു. അതുമ്പോൾ നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ എല്ലാ ഇലകളും ആ വയറേമ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇർക്കിളിയും ഇതൊന്ന് ചുറ്റി കൊടുക്കാം.
ഈർ ക്ലെയിം അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മണി പ്ലാന്റ് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഐസ്ക്രീമിൻ്റെ ടിന്നിൽ നമ്മൾ കല്ലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കല്ല് കാണുമ്പോൾ ഒരു ഭംഗിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചകിരി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ട് അതിലിടുന്നുണ്ട്. ചകിരി തന്നെ ഉപയോഗിക്കണമെന്നില്ല, ചകിരിക്ക് പകരം നമുക്ക് മണ്ണ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മീൻ വളർത്തുമ്പോൾ ഒക്കെ നമ്മൾ കളറുള്ള കല്ലിടാറില്ലേ, അപ്പോൾ അങ്ങനത്തെ കല്ലിട്ട് കൊടുക്കാം. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരി മേടിക്കുമ്പോൾ കിട്ടുന്ന കവർ വെച്ചിട്ടാണ് നമ്മൾ മണി പ്ലാന്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കൂടുതലും വേസ്റ്റ് വസ്തുക്കളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.